താലിബാൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. മനുഷ്യനുമല്ല പിശാചുമല്ല, ടെമ്പസ്റ്റിലെ താലിബാനെ പോലെയാണ് ഇന്ത്യയിലെ ബി ജെ പിയും ഭരണകൂടവും ഇപ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനുഷ്യന്റെ മരണത്തിൽ യാതൊരു ദുഃഖവുമില്ല. കൊച്ചു സംസ്ഥാനങ്ങളിലെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അവരടക്കം കൈകാര്യം ചെയ്യേണ്ട ഇടപെടലുകളിൽ പോരായ്മ ഉണ്ടാകുമ്പോൾ, അവരുടെ ആപ്പിന്റെ അകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അതെല്ലാം സംസ്ഥാനത്തിന്റെ തലയിലേക്ക് വെച്ചുകൊടുത്ത് ഞങ്ങൾ മാന്യന്മാരാണ് എന്ന് പറയുന്നു. ശ്രീമതി നിർമ്മലാ സീതാരാമൻ 35,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്. എവിടെയാ പണം? പി എം കെയറിന്റെ പണം എവിടെ? ഇതൊക്കെ എവിടെ കൊണ്ട് അടവെച്ചിരിക്കുക? ഇത് കൊടുക്കേണ്ട സമയത്ത് ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പണം പോലും ഉപയോഗിക്കാതെ ജനങ്ങളെ മരണത്തിന്റെ വഴിയിലേക്ക് തള്ളിവിടുന്ന മരണത്തിന്റെ ദൂതന്മാർ ഇവിടെ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടു മാസം മുമ്പ് രാജ്യം ഇതാ ഈ മഹാമാരിയെ തുരത്തിയിരിക്കുന്നു, ലോകത്തിന് മുഴുവൻ ജീവൻ കൊടുക്കുന്ന രാജ്യമായി മാറിയെന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞവർ ഇപ്പോൾ മിണ്ടുന്നില്ല. ഈ ദുരന്ത സമയത്ത് മിണ്ടുന്നില്ല. ആളുകൾ പ്രാണവായു കിട്ടാതെ മരിക്കുമ്പോൾ മിണ്ടുന്നില്ല. ശവമടക്കാനാവാതെ ഈ ദുരിതത്തിലാവുമ്പോൾ മിണ്ടുന്നില്ല. ഇപ്പോൾ ഈ അവകാശവാദമൊന്നുമില്ല. സംസ്ഥാനങ്ങളെ പഴിക്കലാണ്, കോവിൻ ആപ്പ് അട്ടിമറിക്കലാണ്, ഇല്ലാത്ത കഥകൾ കണ്ടെത്തുകയാണ്. സുരേഷ്, ഈ അക്ഷയ കേന്ദ്രങ്ങളിലടക്കം ആളുകൾക്ക് നിരവധി തവണ പോകേണ്ടി വരുന്നത്, പണം കൊടുക്കേണ്ടി വരുന്നത് കോവിൻ ആപ്പിന്റെ തകരാറ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആപ്പ് ഇങ്ങനെ തകരാറിലാവുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇത് കേന്ദ്ര സർക്കാർ ഡെവലപ്പ് ചെയ്ത ആപ്പല്ലേ? അല്ലാതെ ബെവിക്യു പോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയെടുത്തതല്ലോ. ശ്രീ വിനു, ഇവിടെയാണ് വിഷയം. ഇവിടെ ഇത് തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയം. കാരണം കോവിൻ ആപ്പ് താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര ആരോഗ്യ സേതുവിന്റെ ഭാഗമായിട്ടുള്ള കോവിൻ ആപ്പാണ്, കേന്ദ്ര ആരോഗ്യ വകുപ്പാണ് അതിന്റെ അത് ആ പോർട്ടൽ. പക്ഷെ അതിനകത്ത് ഓരോ ദിവസവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രോക്ക് നിശ്ചയിച്ച് ആശുപത്രികൾ ഷെഡ്യൂൾ ചെയ്യുന്നതും ആശുപത്രികൾ നിശ്ചയിക്കുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ സ്ലോട്ട് നിശ്ചയിക്കുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെയും മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. സംസ്ഥാന സർക്കാരുകൾ ആശുപത്രികൾ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിലും സ്ലോട്ട് നിശ്ചയിക്കുന്ന കാര്യത്തിലും ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യത്തിലും പറ്റുന്ന വീഴ്ചകളാണ് കോവിൻ ആപ്പ് കേരളത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായി. ഞാൻ നേരത്തെ അല്ലല്ലോ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരൊറ്റ കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ചില സ്വകാര്യ ചില ആശുപത്രികളിൽ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊടുക്കുന്ന ക്രൂരത പോലും ഈ സർക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വ്യക്തമായിട്ടുള്ള ബോധ്യം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കേരള ഹൈക്കോടതി ഇടപെടേണ്ടതാണ്. ബഹുമാനപ്പെട്ട ന്യായാധിപർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഇതാണ് കാര്യം. എനിക്കറിയില്ല ശ്രീ സക്കറിയ, അട്ടിമറിയാണോ? ഇടപെട്ടിട്ടില്ല. വളരെ മര്യാദക്ക് ഇവിടെ ഇരിക്കുക, വളരെ മര്യാദക്ക് ഇരിക്കുക. എനിക്ക് പറയാനുള്ള അവകാശം, നിങ്ങൾ മണിക്കൂറുകൾ ഇവിടെ സംസാരിച്ചല്ലോ ഇല്ലാത്ത കണക്കുകൾ. വടക്കേ ഇന്ത്യയിലെ കഴിഞ്ഞ ദിവസം അങ്ങ് ലോകത്തെ തന്നെ കണക്കുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ആ കണക്കുകളുടെ ഒക്കെ വസ്തുത എന്താണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ചുമ്മാ കയറി കുറെ കണക്ക് പറഞ്ഞെന്നും ഇവിടെ ഈ ചർച്ചയെ വഴിതെറ്റിക്കരുത്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം അട്ടിമറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള ആരാണ് വിശ്വസിക്കുക? കേരളത്തിലെ ഗവൺമെന്റിന് വളരെ വ്യക്തമായ നിലപാടും നയവും ഇക്കാര്യത്തിലുണ്ട്. മനുഷ്യനെ മരണത്തിന്റെ മുഖത്തേക്ക് തള്ളിവിടുന്നത് ആരാണ്? നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ ഏഷ്യാനെറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ശവക്കൂമ്പാരങ്ങൾ ചിതകൾ കത്തി എരിയുന്നു, മനുഷ്യൻ ജീവന് വേണ്ടി വടക്കേ ഇന്ത്യയിലും ദില്ലിയിലും ഓടി നടക്കുന്നു. ഇവിടെ പോർട്ടലുകളിലെ ചില തടസ്സങ്ങളും ഏതാണ്ട് 70 ലക്ഷത്തിനിടയിൽ ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ വാക്സിൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേറെ 5,110 മലയാളികൾ മരിക്കുമ്പോൾ നമ്മുടെ മരണനിരക്ക് 0.3% പോയിന്റ് 3% പറയുന്ന ഓരോ സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ. ഇത് കേന്ദ്ര സർക്കാർ
വികസിപ്പിച്ചു തന്ന ഈ ആപ്പ് സംസ്ഥാന സർക്കാർ ആസൂത്രിതമായി പരാജയപ്പെടുത്തുന്നുവെന്നാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ അല്ല, ഞാൻ അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത്ര മനുഷ്യൻ മരണത്തിനെ മുഖാമുഖം കാണുമ്പോൾ അതിനെ തകർക്കാൻ ഒരു ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് പരിശ്രമിക്കുമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബി ജെ പിക്കാർ പോലും വിശ്വസിക്കുകയില്ല. താങ്കൾ മുമ്പേ പറഞ്ഞതുപോലെ കഴുകന്റെ രക്തദാഹമുള്ളവർ മാത്രമേ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കൂ. ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ കഴുകന്റെ കണ്ണുമായിട്ട് വട്ടമിട്ട് പറക്കുന്നതാരാ? ശ്രീ അഭിലാഷ് മുമ്പേ കോടതിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റിലെ ഒരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞു, പ്രോസ്പെറോ. പ്രോസ്പെറോ വളരെ ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് ആ വിധിയെ കാണുന്നതെങ്കിൽ അവിടെ കാലിബാൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. മനുഷ്യനുമല്ല പിശാചുമല്ല, അത് ആ വിധിയെ മറികടന്നുകൊണ്ട് തെറ്റായ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ടെമ്പസ്റ്റിലെ കാലിബാനെ പോലെയാണ് ഇന്ത്യയിലെ ബി ജെ പിയും ഭരണകൂടവും ഇപ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനുഷ്യന്റെ മരണത്തിൽ യാതൊരു ദുഃഖവുമില്ല. കൊച്ചു സംസ്ഥാനങ്ങളിലെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അവരടക്കം കൈകാര്യം ചെയ്യേണ്ട ഇടപെടലുകളിൽ പോരായ്മ ഉണ്ടാകുമ്പോൾ, അവരുടെ ആപ്പിന്റെ അകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അതെല്ലാം സംസ്ഥാനത്തിന്റെ തലയിലേക്ക് വെച്ചുകൊടുത്ത് ഞങ്ങൾ മാന്യന്മാരാണ് എന്ന് പറയുന്നു. ശ്രീമതി നിർമ്മല സീതാരാമൻ 35,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്. എവിടെയാ പണം? പി എം കെയറിന്റെ പണം എവിടെ? ഇതൊക്കെ എവിടെ കൊണ്ട് അടവെച്ചിരിക്കുക? ഇത് കൊടുക്കേണ്ട സമയത്ത് ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പണം പോലും ഉപയോഗിക്കാതെ ജനങ്ങളെ മരണത്തിന്റെ വഴിയിലേക്ക് തള്ളിവിടുന്ന മരണത്തിന്റെ ദൂതന്മാർ ഇവിടെ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഇതാ ഈ മഹാമാരിയെ തുരത്തിയിരിക്കുന്നു, ലോകത്തിന് മുഴുവൻ ജീവൻ കൊടുക്കുന്ന രാജ്യമായി മാറിയെന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞവർ ഇപ്പോൾ മിണ്ടുന്നില്ല. ഈ ദുരന്ത സമയത്ത് മിണ്ടുന്നില്ല. ആളുകൾ പ്രാണവായു കിട്ടാതെ മരിക്കുമ്പോൾ മിണ്ടുന്നില്ല. ശവമടക്കാനാവാതെ ദുരിതത്തിലാവുമ്പോൾ മിണ്ടുന്നില്ല. ഇപ്പോൾ ഈ അവകാശവാദമൊന്നുമില്ല. സംസ്ഥാനങ്ങളെ പഴിക്കലാണ്, കോവിഡ് ആപ്പ് അട്ടിമറിക്കലാണ്, ഇല്ലാത്ത കഥകൾ കണ്ടെത്തുകയാണ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.